കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന 3 പുതിയ ക്രിമിനൽ നിയമങ്ങൾ ഭരണഘടനാ വിരുദ്ധമായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് DMK മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഇപ്പോൾ DMK ഓർഗനൈസിംഗ് സെക്രട്ടറി RS ഭാരതിയാണ് ഹർജി സമർപ്പിച്ചത്. ഹർജി പരിഗണിച്ച ജസ്റ്റിസുമാരായ SS സുന്ദർ, N സെന്തിൽ കുമാർ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് കേന്ദ്ര സർക്കാരിന് നോട്ടീസ് അയച്ചിരിക്കുകയാണ്. ഇപ്പോൾ കേന്ദ്രം 4 ആഴ്ചക്കകം നോട്ടീസിന് മറുപടി നൽകണമെന്നാണ് റിപ്പോർട്ട്. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ ന്യായ് സംഹിത, ഭാരതീയ സാക്ഷ്യാധിനിയം തുടങ്ങിയ പുതിയ 3 നിയമങ്ങൾ July 1 മുതലാണ് പ്രാബല്യത്തിൽ വന്നത്. ഇന്ത്യൻ പീനൽ കോഡ്, ക്രിമിനൽ നടപടിച്ചട്ടം, ഇന്ത്യൻ എവിഡൻസ് ആക്ട് എന്നിവയ്ക്ക് പകരമായിരുന്നു ഇവ. നിയമങ്ങൾ പുനർപരിശോധിക്കാതെ പേരുകൾ സംസ്കൃതവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെ മാത്രമാണ് ഈ നീക്കം നടക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് DMK ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. മാത്രമല്ല, 3 ബില്ലുകളും സർക്കാർ അവതരിപ്പിച്ച് ചർച്ചകളൊന്നും കൂടാതെ പാർലമെന്റിൽ പാസാക്കിയെന്നാണ് ഹർജിക്കാരന്റെ വാദം. വകുപ്പുകൾ മാറ്റിമറിക്കുന്നത് ജഡ്ജിമാർക്കും അഭിഭാഷകർക്കും നിയമം നടപ്പാക്കുന്ന അധികാരികൾക്കും പൊതുജനങ്ങൾക്കും വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും. കാര്യമായ മാറ്റങ്ങളില്ലാതെ കേവലം വിഭാഗങ്ങൾ മാറ്റുന്നത് അനാവശ്യമാണെന്നും വളരെയധികം അസൗകര്യങ്ങളും ആശയക്കുഴപ്പങ്ങളും ഇവ കാരണമുണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം വിഷയത്തിൽ കോടതി നോട്ടീസ് അയച്ചതോടെ പ്രതിരോധത്തിലായിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഇപ്പോൾ നേരത്തെ ഇതിനെതിരെ നിരവധി പേർ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു. എന്തിനേറെ പറയുന്നു, ലോകാരോഗ്യ സംഘടന വരെ ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഇങ്ങനെയൊരു നീക്കം DMK നടത്തിയിരിക്കുന്നത്. എന്തായാലും അമിത്ഷാ കൊണ്ടുവന്ന ഈ നിയമനിർമ്മാണങ്ങളിൽ ഒരുപാട് പൊരുത്തക്കേടുകൾ ഉണ്ടെന്ന് കോടതിക്ക് വരെ ബോധ്യമായ നിലയ്ക്ക് ഇതിനെ ഏത് രീതിയിൽ കേന്ദ്ര സർക്കാർ പ്രതിരോധിക്കുമെന്നത് കാത്തിരുന്നു കാണാം.